നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിൻ്റെ എന്ത് കൊള്ളരുതായ്മകളും ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരിൽ ഒരാളാണ് സ്വാമി സന്ദീപാനന്ദഗിരി. എന്നും പിണറായി വിജയനോട് അടുപ്പം കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ നയങ്ങളെ വല്ലാതെ ന്യായീകരിക്കുകയും സംഘപരിവാറുകാരെ വല്ലാതെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വാമിയാണ് സന്ദീപാനന്ദഗിരി. സ്വാമിയുടെ ആശ്രമത്തിലെ കാറ് കത്തിച്ചതും അതുമായി ബന്ധപ്പെട്ട വിവാദവുമൊക്കെ നമുക്കറിയാവുന്നതാണ്. സ്വാമിയുടെ ആശ്രമത്തിലെ കാറ് സ്വാമി തന്നെയാണ് കത്തിച്ചത് എന്നൊരാരോപണവുമുണ്ട്. ആരോപണം മാത്രമാണ് എങ്കിലും ഈ കാറ് കത്തിച്ചവരെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയും ഒരു ഭാഗത്തുണ്ട്. ഇത്തരത്തിൽ പിണറായി വിജയൻ സർക്കാരിനെയും ഇടതുപക്ഷത്തെയുമെല്ലാം വല്ലാതെ ന്യായീകരിക്കുന്ന ചില ആളുകൾ വേറെയുമുണ്ട്. സുനിൽ പി ഇളയിടം അതിലൊരാളാണ്. പക്ഷേ ഇവരുടെയെല്ലാം പ്രത്യേകത, ഇവർക്കെല്ലാം ചില സാമ്പത്തിക നേട്ടങ്ങളും ലാഭങ്ങളുമെല്ലാം ഈ സർക്കാർ വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. ഈ ന്യായീകരണമെല്ലാം വെറുതെയല്ല, അതിന് പ്രത്യുപകരമായി പല കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. സുനിൽ പി ഇളയിടത്തിന് ലഭിച്ച പിൻവാതിൽ നിയമനമൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ സന്ദീപാനന്ദഗിരിക്ക് എന്ത് കിട്ടി എന്ന് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും. പക്ഷേ പുതുതായി വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച്, ചില മാധ്യമ റിപ്പോർട്ടുകളനുസരിച്ച്, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ആയുർവേദ ഔഷധ നിർമ്മാണ കമ്പനിയായ ഔഷധി, ഈ ഔഷധി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 4 ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ പദ്ധതിയിടുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഇങ്ങനെ ഔഷധിയുടെ പുതിയ ഔട്ട്ലെറ്റുകൾ വരുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രമാണ് ഔഷധിക്ക് ഔട്ട്ലെറ്റ് ഉള്ളത്. അവിടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഔഷധിക്ക് മറ്റ് കേന്ദ്രങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ മറ്റു ചില കേന്ദ്രങ്ങളിൽ ഔട്ട്ലെറ്റുകൾ വേണമെന്ന് കമ്പനി തീരുമാനിക്കുന്നു. അതിന് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഫണ്ട് നേടിയെടുക്കാനുള്ള ചില ശ്രമങ്ങളുണ്ടാകുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഔഷധിയുടെ ഔട്ട്ലെറ്റ് തുടങ്ങുകയാണെങ്കിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ ആശ്രമം, ആ ആശ്രമത്തെ ഔഷധിയുടെ ഔട്ട്ലെറ്റാക്കി മാറ്റാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അത്തരത്തിൽ ഒരു ശുപാർശ ഔഷധിയുടെ മുൻ ചെയർമാൻ്റെ ഭാഗത്ത് നിന്നും സർക്കാരിലേക്ക് പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ് വരുന്നത്. ചെയർമാൻ മാറി. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ശോഭന ജോർജാണ്. ശോഭന ജോർജും ഇത്തരത്തിൽ ഈ വാർത്തകളോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ കൂടി ശോഭന ജോർജും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വച്ച് ഈ പദ്ധതി നിന്നുപോയത് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ്. ഉടനെ ഈ ഫണ്ട് ലഭിക്കുമെന്ന സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ഔഷധിയുടെ ഔട്ട്ലെറ്റായി മാറും. ഔഷധിയുടെ ഔട്ട്ലെറ്റാക്കി മാറ്റാനുള്ള ചില കെട്ടിടങ്ങൾ, അതിനു മാത്രം സൗകര്യമുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കാനോ അത് ആ സ്ഥലം വാങ്ങാനോ ആണ് ഇപ്പോൾ കമ്പനി പദ്ധതിയിടുന്നത്. ഒരുപക്ഷെ സന്ദീപാനന്ദഗിരി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ചേർന്ന് നിന്നുകൊണ്ട് പല സഹായങ്ങളും നേടിയെടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ തീർച്ചയായും സന്ദീപാനന്ദഗിരിയുടെ ഈ ആശ്രമം ഒരു പക്ഷേ ഏറ്റെടുക്കാനായിരിക്കും ഔഷധിയിലൂടെ സർക്കാർ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തെ സ്വാമിയുടെ ആശ്രമമടങ്ങുന്ന ആ ഭൂമിയും കെട്ടിടവുമെല്ലാം പൊന്നും വിലയ്ക്കൊരു പക്ഷേ സർക്കാർ ഏറ്റെടുത്തേക്കാം. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി സന്ദീപാനന്ദഗിരി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അത്തരത്തിലുള്ള യാതൊരു ശ്രമവും നടക്കുന്നില്ല, കൂടിയാലോചനകളൊന്നും നടക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് നിങ്ങളെയൊക്കെ അറിയിക്കും എന്നാണ് മാധ്യമപ്രവർത്തകരോട് ആശ്രമം പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയല്ല. തീർച്ചയായും ഔഷധിയുടെ ഉദ്യോഗസ്ഥർ ഒന്നാം വട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഈ ആശ്രമം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ പഠനങ്ങൾ നടന്നു കഴിഞ്ഞു. ഔഷധിയുടെ ഉദ്യോഗസ്ഥർ ആശ്രമം സന്ദർശിച്ചു കഴിഞ്ഞു. രണ്ടാം വട്ട ചർച്ചകൾ തുടങ്ങുമ്പോഴാണ് ഈ ഫണ്ടിൻ്റെ ദൗർലഭ്യം നേരിട്ടത്. തീർച്ചയായും ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ഏറ്റെടുക്കാനായി ഒരു പക്ഷേ അത് പൊന്നും വിലയ്ക്ക് ഏറ്റെടുക്കാനായി സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിലൂടെ സന്ദീപാനന്ദഗിരിക്കുണ്ടാകുന്ന നേട്ടം, ഇത്രയും നാൾ സർക്കാരിനെ ന്യായീകരിച്ച് നടന്നതിൻ്റെ പ്രതിഫലം, ഇതൊക്കെ ഈ ഇടപാടിലൂടെ സ്വാമിക്ക് ലഭിക്കും എന്നും ചില മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇന്നത്തെ ഔഷധിയുടെ ചെയർമാനുമായി സഹകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഈ ഔഷധി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ ചില നേട്ടങ്ങൾ സന്ദീപാനന്ദഗിരി എന്ന സ്വാമിക്ക് നേടിക്കൊടുക്കാൻ പദ്ധതിയിടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യം നടക്കണമെങ്കിൽ കേന്ദ്ര
ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഫണ്ട് വരണം. കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനെയും എല്ലാം നിരന്തരം വിമർശിക്കുന്ന ഒരാളാണ് സന്ദീപാനന്ദഗിരി എന്ന് നമുക്കറിയാം. അത് കാര്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം ഒരു നിലവാരവും കാട്ടാതെ സന്ദീപാനന്ദഗിരി വിമർശിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റുക എന്നതു മാത്രമായിരിക്കാം ഒരുപക്ഷെ സ്വാമിയുടെ ഉദ്ദേശം. എന്തായാലും ഈ വാർത്ത പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ഔഷധിക്ക് 4 ഔട്ട്ലെറ്റുകൾ തുറക്കാനുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ലഭിച്ചാൽ തന്നെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ഏറ്റെടുക്കണം എന്ന് നിർബന്ധമില്ല. എന്തായാലും ഈ മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ ഒരു പക്ഷേ വലിയൊരു അഴിമതിക്കുള്ള അരങ്ങൊരുക്കലായിരുന്നു, അല്ലെങ്കിൽ ഗൂഢാലോചനയായിരുന്നു സർക്കാരും ഈ ആളുകളും ചേർന്ന് നടത്തിയത് എന്ന് അനുമാനിക്കേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുമാനം ആരെങ്കിലും ആ രീതിയിലുള്ള അനുമാനത്തിൽ എത്തിച്ചേർന്നാൽ അവരെ കുറ്റം പറയാനുമാവില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.